അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. ചോപ്പൻസ് കിച്ചനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി നാടൻ ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാൻ എടുക്കാം. അപ്പോൾ നമുക്ക് പാനിലേക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനിലേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണോ ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി വേണ്ടത് 2 തുടം വെളുത്തുള്ളിയാണ്. അത് നമുക്ക് ചതക്കേണ്ട, വെറുതെ അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെറിയ പീസ് ഇഞ്ചി വേണം. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി നമുക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മറ്റുള്ള ഓയിലൊന്നും നിങ്ങൾ ചേർക്കരുത്. നമ്മൾ നാടൻ രുചി കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവി നല്ലവണ്ണം യോജിപ്പിക്കാം. നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതിൽ ഞാൻ തീരെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പാൻ മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട്. സവാളയുടെയും തക്കാളിയുടെ ഒക്കെ വെള്ളം നല്ലവണ്ണം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇടയ്ക്കിടെ ഇളക്കി നോക്കണം. ഇങ്ങനെ നമുക്കൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റിയായ അടിപൊളി ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആയവ എന്താ സ്മെല്ലെന്നറിയോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചിക്കൻ മുളകിട്ടത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.